കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ബികോം BBA ഫോർത്ത് സെമസ്റ്ററിൽ നിന്ന് പഠിക്കാനുള്ളൊരു പേപ്പറാണ് ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സ് എന്ന് പറയുന്നത്. എൻ്റെ ഫസ്റ്റ് പാർട്ടാണിത്. ഇതിനകത്ത് ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സിലേക്കുള്ള ഒരു ഇൻട്രൊഡക്ഷൻ മാത്രമാണ് നമ്മൾ നൽകിയിട്ടുള്ളത്. ചെറിയൊരു വീഡിയോ ആണിത്. ഇതിന് മുമ്പായിട്ട് നമ്മൾ ഫോർത്ത് സെമസ്റ്ററിലെ തന്നെ കോർപ്പറേറ്റ് റെഗുലേഷൻ്റെ വീഡിയോസ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ തേർഡ് സെമസ്റ്ററിലെ ബിസിനസ് റെഗുലേഷന്, അതുപോലെ തന്നെ സിക്സ് സെമസ്റ്ററിലുമായിട്ട് വരുന്ന ഇൻകം ടാക്സിൻ്റെ വീഡിയോസ് എല്ലാം ചെയ്തിട്ടുണ്ട്. അവയുടെ എല്ലാം തന്നെ ലിങ്ക് ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് ചാനലിൻ്റെ പ്ലേലിസ്റ്റ് ടാപ്പ് ചെയ്താൽ മതിയാവും, അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സ് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവയുടെ എല്ലാ ലിങ്ക്സും ലഭിക്കുന്നതാണ്. ബേസിക് ന്യൂമറിക്കൽ സ്കില്ലിൻ്റെ ഏതാനും വീഡിയോസും അതിനകത്ത് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോസ് എല്ലാം യൂസ്ഫുൾ ആണെന്ന് തോന്നുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, അതുപോലെ തന്നെ നിങ്ങളുടെ വാല്യുബിൾ ആയിട്ടുള്ള അഭിപ്രായങ്ങൾ താഴെ കൊടുക്കണം. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് കൂടെ ഒന്ന് ഓർമ്മപ്പെടുത്തുന്നു. ആദ്യം ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സിൻ്റെ മീനിങ് എന്താണെന്ന് നോക്കാം. ഡിസിഷൻസ് എടുക്കുന്നതിന് വേണ്ടി വ്യാപകമായിട്ട് ഉപയോഗിക്കുന്ന ടെക്നിക്സ് ആണ് ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സ്. നമുക്കെല്ലാവർക്കും അറിയാം, മോസ്റ്റ് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ഡിസിഷൻ എടുക്കണമെന്നുണ്ടെങ്കിൽ പ്ലാനിങ് ആവശ്യമാണ്. ബെറ്റർ പ്ലാനിങ് നടത്തണമെന്നുണ്ടെങ്കിലോ പ്രഡിക്ഷനും ആവശ്യമാണ്. നമ്മൾ പ്രഡിക്റ്റ് ചെയ്തതും യഥാർത്ഥത്തിൽ സംഭവിക്കുന്നതും തമ്മിൽ വ്യത്യാസം വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഡിസിഷൻ എന്തായിത്തീരും? ഫെയിലിയർ ആയിത്തീരും. പക്ഷേ ഒരു മാനേജറെ സംബന്ധിച്ചിടത്തോളം യഥാർത്ഥ ബിസിനസ് വേൾഡിൽ ഒന്നും നമുക്ക് വ്യക്തമായിട്ട് പ്രഡിക്റ്റ് ചെയ്യാൻ കഴിയില്ല. സെർട്ടൈനിറ്റിയോട് കൂടി ഒന്നും നമുക്ക് പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പം ഒരു മാനേജർ ഡിസിഷൻ എടുക്കുന്നത് സെർട്ടൈനിറ്റി കണ്ടീഷനിൽ മാത്രമല്ല, റിസ്ക്കും അൺസെർട്ടൈനിറ്റിയും ഒക്കെയുള്ള കണ്ടീഷനിൽ വെച്ചിട്ടാണ്. അപ്പോൾ ഇങ്ങനെയുള്ള വിവിധ കണ്ടീഷനുകളിൽ, സെർട്ടൈനിറ്റി ആയിക്കോട്ടെ, അൺസെർട്ടൈനിറ്റി ആയിക്കോട്ടെ, റിസ്ക് കണ്ടീഷൻ ആയിക്കോട്ടെ, ഏത് കണ്ടീഷനിലും മാനേജേഴ്സിനെ പ്രോപ്പറായിട്ടുള്ള ഡിസിഷൻ എടുക്കുന്നതിന് വേണ്ടി സഹായിക്കുന്ന കുറേ ടെക്നിക്സ് ആണ് ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സിനകത്ത് വരുന്നത്. നമുക്കതിൻ്റെ ഒരു മീനിങ് അതിൻ്റെ ഒരു ഡെഫിനേഷൻ. ടെക്നിക്സ് മേ ബി ഡിഫൈൻഡ് ആസ് ദോസ് ടെക്നിക്സ് വിച്ച് പ്രൊവൈഡ് ദ ഡിസിഷൻ മേക്കർ വിത്ത് സിസ്റ്റമാറ്റിക് ആൻഡ് പവർഫുൾ മീൻസ് ഓഫ് അനാലിസിസ് ആൻഡ് ഹെൽപ്സ് ഇൻ എക്സ്പ്ലോറിംഗ് പോളിസീസ് ഫോർ അച്ചീവിങ് പ്രീ ഡിറ്റർമിൻഡ് ഗോൾസ്. അനാലിസിസ് നടത്തുന്നതിന് വേണ്ടിയിട്ട് വളരെ സിസ്റ്റമാറ്റിക്കായിട്ടുള്ള ശക്തമായിട്ടുള്ള ഉപാധികൾ ഡിസിഷൻ മേക്കർക്ക് പ്രൊവൈഡ് ചെയ്യുകയും അതുവഴി നമ്മുടെ പ്രീ ഡിറ്റർമിൻഡ് ഗോൾസ് എന്നുവെച്ചാൽ നമ്മുടെ പ്ലാനുകൾ അച്ചീവ് ചെയ്യുന്ന രീതിയിൽ പോളിസീസ് എക്സ്പ്ലോർ ചെയ്യുന്നതിനും ഡെവലപ്പ് ചെയ്യുന്നതിനുമൊക്കെ സഹായിക്കുകയും ചെയ്യുന്ന ഏതാനും ടെക്നിക്സിനെയാണ് നമ്മൾ എന്ത് പറയുക, ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സ് എന്ന് പറയാം. സോ ദ ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സ് ഹെൽപ്പ് ഇൻ ഡിസിഷൻ മേക്കിംഗ് പ്രോസസ് ഇൻ ബിസിനസ് ആൻഡ് ഇൻഡസ്ട്രി ആൻഡ് അതർ ഫീൽഡ്സ്. ബിസിനസ് ഇൻഡസ്ട്രി മറ്റ് ഫീൽഡുകളിലെല്ലാം ഡിസിഷൻ മേക്കിങ്ങിന് ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സ് നമ്മെ സഹായിക്കുന്നുണ്ട്. ദ ഇൻവോൾവ് ദ യൂസ് ഓഫ് നമ്പേഴ്സ്, സിമ്പിൾസ് ആൻഡ് അതർ മാത്തമാറ്റിക്കൽ എക്സ്പ്രഷൻസ്. നമ്പറുകളും സിമ്പിളുകളും മറ്റ് മാത്തമാറ്റിക്കൽ എക്സ്പ്രഷൻസൊക്കെ ചേർന്നിട്ടുള്ളതാണ് ഈ പറയുന്ന ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സ്. ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സ് ആർ ഒബ്ജക്റ്റീവ് ഇൻ ക്യാരക്ടർ. ഒബ്ജക്റ്റീവ് ആണ്, സബ്ജക്റ്റീവ് അല്ല. അതായത് പേഴ്സൺ ടു പേഴ്സൺ റിസൾട്ട് മാറിക്കൊണ്ടിരിക്കുന്ന ഒരു പരിപാടി ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സിന് ഉണ്ടായിരിക്കില്ല. കാരണം അതിൽ നമ്മൾ പറഞ്ഞു നമ്പറുകളും സിമ്പിളുകളും മാത്തമാറ്റിക്കൽ എക്സ്പ്രഷൻസൊക്കെയാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഒരു ഇക്വേഷൻ അത് ശരിയായ രീതിയിൽ ഒരു വ്യക്തി ഉപയോഗിച്ചാൽ അയാൾക്ക് കിട്ടുന്ന റിസൾട്ടും അത് വേറൊരു വ്യക്തി ഉപയോഗിച്ച് കഴിഞ്ഞാൽ അയാൾക്ക് കിട്ടുന്ന റിസൾട്ടും എന്തായിരിക്കും? സെയിം തന്നെ ആയിരിക്കും, അതിൽ മാറ്റം ഉണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ടാണ് അത് ഒബ്ജക്റ്റീവ് ആണെന്ന് പറയുന്നത്, അല്ലാതെ പേഴ്സൺ ടു പേഴ്സൺ മാറുന്ന രീതിയിലായിരിക്കില്ല. ഇൻ ദ ഫീൽഡ് ലൈക്ക് ബിസിനസ് ഇൻഡസ്ട്രി ആൻഡ് കൊമേഴ്സ് സച്ച് ടെക്നിക്സ് ആർ വെരി യൂസ്ഫുൾ ആസ് ദ എനേബിൾ ദ മാനേജ്മെൻറ്റ് ഇൻ ടേക്കിംഗ് പ്രോപ്പർ ഡിസിഷൻ ടു മാക്സിമൈസ് ദ പ്രോഫിറ്റ് ആൻഡ് മിനിമൈസ് ദ കോസ്റ്റ് ബൈ റീഓറിയൻറ്റിംഗ് ദ മെത്തേഡ് ഓഫ് ദർ പ്രൊഡക്ഷൻ ആൻഡ് ട്രേഡ്. ഇപ്പോൾ ബിസിനസ്സിൻ്റെയും ഇൻഡസ്ട്രിയുടെയും കൊമേഴ്സിൻ്റെയും ഒക്കെ ഫീൽഡിൽ ഈ പറയുന്ന ടെക്നിക്കുകൾ വളരെയധികം യൂസ്ഫുൾ ആണ്. എങ്ങനെ യൂസ്ഫുൾ ആകുന്നത്? ആസ് ദ എനേബിൾ ദ മാനേജ്മെൻറ്റ് ടേക്കിംഗ് പ്രോപ്പർ ഡിസിഷൻ ടു മാക്സിമൈസ് ദ പ്രോഫിറ്റ് ആൻഡ് മിനിമൈസ് ദ കോസ്റ്റ്. പ്രോഫിറ്റ് മാക്സിമൈസ് ചെയ്യുന്ന രീതിയിലും കോസ്റ്റ് മിനിമൈസ് ചെയ്യുന്ന രീതിയിലൊക്കെ തന്നെ ശരിയായ ഡിസിഷൻ എടുക്കാൻ മാനേജ്മെൻറ്റിനെ സഹായിക്കുന്നത് വഴിയാണ് ഇത്. ഈ പറയുന്ന കോസ്റ്റ് മിനിമൈസേഷനും പ്രോഫിറ്റ് മാക്സിമൈസേഷനും സാധ്യമാകുന്നത് ഏതിലൂടെയാണ്? ബൈ റീഓറിയൻറ്റിംഗ് ദ മെത്തേഡ് ഓഫ് പ്രൊഡക്ഷൻ ആൻഡ് ട്രേഡ്. ഉൽപ്പാദനത്തിൻ്റെയും അതുപോലെ തന്നെ ട്രേഡിൻ്റെയും ഒക്കെ തന്നെ മെത്തേഡുകൾ റീഓറിയൻ്റ് ചെയ്തിട്ട് അത് പുതിയ പുതിയ രീതിയിലൊക്കെ മാറ്റിയെടുത്തിട്ടാണ് ഈ പറയുന്ന കോസ്റ്റ് മിനിമൈസേഷൻ പ്രോഫിറ്റ് മാക്സിമൈസേഷനൊക്കെ സാധ്യമാകുന്നത്. അപ്പോൾ ഈ രീതിയിൽ കാര്യങ്ങളെല്ലാം തന്നെ ചെയ്യുന്ന രീതിയിൽ ശരിയായ ഡിസിഷൻ എടുക്കാൻ മാനേജ്മെൻറ്റിനെ വളരെയധികം സഹായിക്കുന്നുണ്ട്. ദെൻ ക്ലാസിഫിക്കേഷൻ ഓഫ് ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സ്. മൂന്ന് ക്ലാസിഫിക്കേഷനാണ് പ്രധാനമായിട്ടും ഉള്ളത്. മാത്തമാറ്റിക്കൽ ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സ് ഉണ്ട്, ദെൻ സ്റ്റാറ്റിസ്റ്റിക്കൽ ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സ് ഉണ്ട്, ദെൻ പ്രോഗ്രാമിംഗ് ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സ് ഉണ്ട്. ഈ പറയുന്നതിൻ്റെ ഓരോന്നിൻ്റെ അണ്ടറിലും ഏതൊക്കെയാണ് വരുന്നതെന്ന് ജസ്റ്റ് ഒന്ന് നോക്കാം. മാത്തമാറ്റിക്കൽ ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സിൻ്റെ അണ്ടറിൽ വരുന്നതാണ് പെർമ്യൂട്ടേഷൻ ആൻഡ് കോമ്പിനേഷൻ, സെറ്റ് തിയറി,
മാട്രിക്സ് ആൾജിബ്ര, ഡിറ്റർമിനൻസ്. ഇതിൽ ചിലതൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടോ? മാട്രിക്സും ഡിറ്റർമിനൻസും ഒക്കെ ബി എൻ എസിലത്ത് പഠിച്ചതാണ്. ഡിഫറൻഷ്യൽ കാൽക്കുലസ് ആൻഡ് ഇൻ്റഗ്രൽ കാൽക്കുലസ്, ഇൻ്റഗ്രേഷൻ, ഡിഫറൻഷ്യൽ ഇക്വേഷൻ, അതുപോലെ സ്റ്റാറ്റിസ്റ്റിക്കൽ ടെക്നിക്സിൽ ഏതൊക്കെയാണ് വരുന്നോ നോക്കാം. കളക്ഷൻ ഓഫ് ഡാറ്റ, ക്ലാസിഫിക്കേഷൻ ആൻഡ് ടാബുലേഷൻ, മെഷർ ഓഫ് സെൻട്രൽ ടെൻഡൻസി, ഡിസ്പേർഷൻ, സ്ക്യൂനെസ് ആൻഡ് കർട്ടോസിസ്, കോറിലേഷൻ ആൻഡ് റിഗ്രഷൻ അനാലിസിസ്, ഇൻട്രാപൊളേഷൻ, ഇൻ്റർപൊളേഷൻ ആൻഡ് എക്സ്ട്രാപൊളേഷൻ, ഇൻഡെക്സ് നമ്പേഴ്സ്, ടൈം സീരീസ് ആൻഡ് അനാലിസിസ്, സ്റ്റാറ്റിസ്റ്റിക്കൽ ക്വാളിറ്റി കൺട്രോൾ, റേഷ്യോ അനാലിസിസ്, പ്രോബിലിറ്റി തിയറി ആൻഡ് സാമ്പിളിംഗ് ടെക്നിക്സ്, അനാലിസിസ് ഓഫ് വേരിയൻസ്, തിയറി ഓഫ് ആട്രിബ്യൂട്ട്സ്. ദെൻ പ്രോഗ്രാമിംഗ് ടെക്നിക്കിനകത്ത്, അതായത് ഓപ്പറേഷൻ റിസർച്ച് ടെക്നിക്സിനകത്ത് വരുന്ന ഏതൊക്കെയാണ് നോക്കാം. ലീനിയർ പ്രോഗ്രാമിംഗ്, ക്യൂയിങ് തിയറി, ഇൻവെൻട്രി തിയറി, തിയറി ഓഫ് ഗെയിംസ്, ഡിസിഷൻ തിയറി, നെറ്റ്വർക്ക് പ്രോഗ്രാമിംഗ്, സിമുലേഷൻ, സെർച്ച് തിയറി, റീപ്ലേസ്മെൻറ്റ്, നോൺ ലീനിയർ പ്രോഗ്രാമിംഗ്, ഡൈനാമിക് പ്രോഗ്രാമിംഗ്, ഇൻ്റഗ്രൽ, ഇൻറ്റിജർ പ്രോഗ്രാമിംഗ്, ബ്രാഞ്ച് ആൻഡ് ബൗണ്ട് ടെക്നിക്ക്, ക്വാഡ്രാറ്റിക് പ്രോഗ്രാമിംഗ്, പാരാമെട്രിക് പ്രോഗ്രാമിംഗ്, മാർക്കോവ് പ്രോസസ്. ഇത്രയാണ് ഈ പറയുന്ന ക്ലാസിഫിക്കേഷൻ. മൂന്ന് മെയിൻ ക്ലാസിഫിക്കേഷൻ അണ്ടറിലെ ഇത്രയും ടൂൾസ് ആൻഡ് ടെക്നിക്സ് ആണ് വരുന്നത്. അപ്പോൾ അതിനെക്കുറിച്ചൊന്നും ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ മനസ്സിലാക്കുന്നില്ല. ഇതിൽ ഏതാനും ഐറ്റംസ് മാത്രമാണ് നമ്മൾ ഈ ഒരു ക്യൂ ടി എന്ന് പറയുന്ന സബ്ജക്റ്റിനകത്ത് പഠിക്കുന്നത്. ആ ക്ലാസിഫിക്കേഷൻ ഒന്ന് അറിയാൻ വേണ്ടി പറഞ്ഞു എന്നേ ഉള്ളൂ. ദെൻ ആപ്ലിക്കേഷൻ ഓഫ് ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സ് ഇൻ ബിസിനസ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് പ്രോബ്ലംസ് സോൾവ് ചെയ്യുന്നതിന് ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സ് വളരെ വ്യാപകമായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. ബിസിനസ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് ക്വസ്റ്റ്യൻസിന് സൊല്യൂഷൻ നമുക്ക് ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അല്ലെങ്കിൽ ബിസിനസ്സിൻ്റെ വിവിധ മേഖലകളിൽ വളരെ ഇഫക്റ്റീവായിട്ട് ഡിസിഷൻ എടുക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സ് അപ്ലൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ബിസിനസ്സിൻ്റെ ഏതെല്ലാം മേഖലകളിലാണ്, അല്ലെങ്കിൽ ഏതെല്ലാം പ്രവർത്തനങ്ങളിലാണ് നമ്മൾ ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സ് അപ്ലൈ ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. പ്രൊഡക്ഷൻ ഷെഡ്യൂളിങ്ങിന് വേണ്ടിയിട്ട് നമ്മളത് യൂസ് ചെയ്യുന്നുണ്ട്. അവിടെ നമ്മൾ എന്തെല്ലാം ക്വസ്റ്റ്യൻസിനുള്ള സൊല്യൂഷനാണ് ഇത് ഉപയോഗിച്ച്, ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സ് ഉപയോഗിച്ച് കണ്ടെത്തുന്നതെന്ന് നോക്കാം. വാട്ട് ഈസ് ദ ഒപ്റ്റിമം സൈസ് ഓഫ് ദി പ്രൊഡക്ഷൻ പ്ലാന്റ്? ഒരു പ്രൊഡക്ഷൻ പ്ലാന്റിൻ്റെ ഏറ്റവും ഒപ്റ്റിമം സൈസ് ഏതാണ്, ഏറ്റവും ഉചിതമായിട്ടുള്ള ഏറ്റവും ഗുണകരമായിട്ടുള്ള സൈസ് ഏതാണെന്ന് തീരുമാനിക്കാൻ സഹായിക്കുന്നുണ്ട്. അപ്പോൾ മാക്സിമം സൈസ് നമുക്ക് എപ്പോഴും ഗുണം ചെയ്യണമെന്നില്ല. മാക്സിമം സൈസ് ആയി കഴിഞ്ഞാൽ ഒരുപക്ഷെ നമുക്കത് കോസ്റ്റ് കൂട്ടുന്നുണ്ടാവാം, ക്വാളിറ്റി കുറക്കുന്നുണ്ടാവാം, നമുക്കത് മാനേജ് ചെയ്യാൻ കൺട്രോൾ ചെയ്യാനൊക്കെ ബുദ്ധിമുട്ടുന്നുണ്ടാവും. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള സൈസ് ഏതാണെന്ന് ഡിറ്റർമിൻ ചെയ്യാൻ ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സ് നമ്മളെ സഹായിക്കുന്നുണ്ട്. വിച്ച് ഈസ് ദ മോസ്റ്റ് ഐഡിയൽ ലൊക്കേഷൻ ഓഫ് ദി പ്രൊപ്പോസ്ഡ് പ്ലാന്റ്? നമ്മൾ നടത്താൻ പോകുന്ന ആ ഒരു പ്ലാന്റിന് ഏറ്റവും ഐഡിയൽ ആയിട്ടുള്ള ലൊക്കേഷൻ, ഏറ്റവും നല്ല സ്ഥാനം ഏതാണെന്ന് തീരുമാനിക്കാൻ സഹായിക്കുന്നുണ്ട്. ഹൗ ടു യൂട്ടിലൈസ് ദ അവൈലബിൾ പ്ലാന്റ് കപ്പാസിറ്റി ആൻഡ് അതർ ഇൻപുട്ട് ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ സോ ആസ് ടു റെഡ്യൂസ് കോസ്റ്റ്? കോസ്റ്റ് റെഡ്യൂസ് ചെയ്യുന്ന രീതിയിൽ എങ്ങനെ നമുക്ക് പ്ലാന്റ് കപ്പാസിറ്റി, ലഭ്യമായിട്ടുള്ള പ്ലാന്റ് കപ്പാസിറ്റി എങ്ങനെ യൂട്ടിലൈസ് ചെയ്യാം, എങ്ങനെ അതർ ഇൻപുട്ട് ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ ഉപയോഗിക്കാം? ഇൻപുട്ട് ഫാക്ടേഴ്സ് എന്ന് പറയുമ്പോൾ എന്താ, നമ്മൾ പ്രൊഡക്ഷന് വേണ്ടി അങ്ങോട്ട് ഉപയോഗിക്കുന്ന മീൻസ് റോ മെറ്റീരിയൽസ് അല്ലേ. അപ്പോൾ റോ മെറ്റീരിയൽസ് എങ്ങനെ ഏറ്റവും ഇഫക്റ്റീവായിട്ട് യൂസ് ചെയ്യാം, പ്ലാന്റിൻ്റെ കപ്പാസിറ്റി. ഇപ്പം ഒരു 50,000 യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ കപ്പാസിറ്റി ഉള്ള ഒരു പ്ലാന്റാണ്, അതിലൊരു 10,000 യൂണിറ്റ് മാത്രം പ്രൊഡ്യൂസ് ചെയ്യാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ശരിയായൊരു തീരുമാനം ആയിരിക്കണം എന്നില്ല. കാരണം നമുക്ക് ഇലക്ട്രിസിറ്റി ഒരേപോലെ തന്നെ 50,000 പ്രൊഡ്യൂസ് ചെയ്യണമെങ്കിലും ആ മെഷീൻ വർക്ക് ചെയ്യണം, 10,000 പ്രൊഡ്യൂസ് ചെയ്യണമെങ്കിൽ മെഷീൻ വർക്ക് ചെയ്യണം, രണ്ടും ഇലക്ട്രിസിറ്റി സെയിം ആണ്. എന്നാൽ 50,000 മുഴുവൻ പ്രൊഡ്യൂസ് ചെയ്ത് ചിലപ്പോൾ നമുക്ക് ഗുണം ചെയ്യില്ല, കാരണം മാർക്കറ്റിൽ ഡിമാൻഡ് ഉണ്ടാവില്ല അത്രയും യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്ത് വന്നു കഴിഞ്ഞാൽ. അപ്പോൾ ഏറ്റവും സ്യൂട്ടബിളായിട്ട് എങ്ങനെ നമുക്ക് ആ പ്ലാന്റ് കപ്പാസിറ്റി യൂട്ടിലൈസ് ചെയ്യാം തുടങ്ങിയ കാര്യങ്ങളെല്ലാം തീരുമാനിക്കുന്നതിന് ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സ് നമ്മൾ സഹായിക്കുന്നുണ്ട്. പിന്നെ വിച്ച് പ്രോഡക്റ്റ് മിക്സ് ഈസ് ദ മോസ്റ്റ് സ്യൂട്ടബിൾ? ഏറ്റവും സ്യൂട്ടബിളായിട്ടുള്ള പ്രോഡക്റ്റ് മിക്സ് ഏതാണെന്ന് സെലക്ട് ചെയ്യാം. ഇത് എല്ലാ സാഹചര്യവും ഓക്കെ ആണെങ്കിൽ ഇത് വലിയ പ്രയാസമുള്ള കാര്യമായിരിക്കില്ല. പക്ഷേ ബിസിനസ് എൻവയോൺമെൻറ്റ് എന്ന് പറയുന്നത് ഒരുപാട് റെസ്ട്രിക്ഷൻസും കൺസ്ട്രെയിൻസും ഒക്കെ അടങ്ങിയതാണ്. അപ്പോൾ അങ്ങനെയുള്ള റെസ്ട്രിക്ഷൻസും കൺസ്ട്രെയിൻസും ഒക്കെ നിലനിൽക്കുമ്പോൾ ഏറ്റവും സ്യൂട്ടബിളായിട്ടുള്ള പ്രോഡക്റ്റ് മിക്സ് ഏതാണ് എന്ന് കണ്ടെത്തുന്നതിന് ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സ് സഹായിക്കുന്നുണ്ട്. വിച്ച് പ്രോഡക്റ്റ് മിക്സ് ഈസ് മോസ്റ്റ് സ്യൂട്ടബിൾ എസ്പെഷ്യലി വെൻ ദ എക്സിസ്റ്റൻസ് ഓഫ് കൺസ്ട്രെയിൻസ് ഓർ റെസ്ട്രിക്ഷൻസ് എക്സെട്ര ആ സം ഓഫ് ദി പ്രൊഡക്ഷൻ റിലേറ്റഡ് ഡിസിഷൻസ് ടേക്കൺ വിത്ത് ദ ഹെൽപ്പ് ഓഫ് ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സ്. ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സിൻ്റെ സഹായത്തോടു കൂടി നമ്മൾ എടുക്കുന്ന ഏതാനും പ്രോഡക്റ്റ് റിലേറ്റഡ് ആയിട്ടുള്ള ഡിസിഷൻസ് ആണ് ഇവിടെ തന്നത്. ഇത് ഒരുപാടെണ്ണം ഉണ്ട്, കുറച്ചെണ്ണം മാത്രമാണ് നമ്മളിപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത്.
ദെൻ മറ്റൊരു മേഖല എന്ന് പറയുന്നത് പർച്ചേസ് ആൻഡ് മെയിൻറ്റെയിനിങ് ഇൻവെൻട്രി ഡിസിഷൻ. എത്രത്തോളം ഇൻവെൻട്രി പർച്ചേസ് ചെയ്യണം, ഒരുപാട് വാങ്ങി കൂട്ടണോ, ഒരുപാട് സ്റ്റോർ ചെയ്യണോ, കുറച്ച് മാത്രം വാങ്ങിച്ചാൽ മതിയോ, തുടങ്ങിയ ഒരുപാട് ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകാൻ ആര് സഹായിക്കും? ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സ് സഹായിക്കും. അപ്പോൾ എന്തൊക്കെയാണ് നമുക്ക് ഇവിടെ റൈസ് ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് ഒന്ന് നോക്കാം. ഹൗ മച്ച് റോ മെറ്റീരിയൽ ടു ബി ഓർഡേർഡ് ഓർ പർച്ചേസ്ഡ് ഇൻ ഈച്ച് ലോട്ട്. ഓരോ തവണ വാങ്ങിക്കുമ്പോഴും എത്ര റോ മെറ്റീരിയൽ ഓർഡർ ചെയ്യണം, അല്ലെങ്കിൽ എത്രത്തോളം പർച്ചേസ് ചെയ്യണം? ഒരുപാട് വാങ്ങിച്ചു കൊണ്ടുവന്നു കഴിഞ്ഞാലും നമുക്കത് സ്റ്റോർ ചെയ്യുക എന്ന് പറയുന്ന വലിയൊരു പ്രശ്നമുണ്ട് അല്ലേ. നമുക്ക് ചിലപ്പം അത് പെട്ടെന്ന് കേട് വരുന്ന ഒരൈറ്റം ആവാം. ഇനി കുറച്ച് മാത്രം വാങ്ങിക്കുകയാണെങ്കിലോ, നമുക്ക് ഓരോ തവണ വാങ്ങിക്കുമ്പോൾ ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് കൂടും, ഇത് ഓർഡർ ചെയ്യുന്ന കോസ്റ്റ് കൂടും, അങ്ങനെയൊക്കെ വരാം. അപ്പോൾ ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള രീതിയിൽ എത്ര വേണം ഓർഡർ ചെയ്യാൻ എന്ന് നമ്മൾ കണ്ടെത്താൻ നമ്മൾ ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സ് സഹായിക്കുന്നുണ്ട്. ഹൗ മച്ച് സ്റ്റോക്ക് ഓഫ് ഈച്ച് ടൈപ്പ് ഓഫ് മെറ്റീരിയൽ ടു ബി കെപ്റ്റ് ഇൻ സ്റ്റോർ അല്ലേ. ഓരോ തരം മെറ്റീരിയലിലും എത്രത്തോളം സ്റ്റോക്ക് ചെയ്യണം നമ്മുടെ സ്റ്റോറിനകത്ത്. ചിലത് കുറേ വേണ്ടി വരും, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മോസ്റ്റ് അർജൻറ്റ് ആയിട്ടുള്ള ഐറ്റംസ് ഉണ്ടെങ്കിൽ അത് കുറേ എണ്ണം വേണ്ടി വരും. കാരണം അതൊന്ന് നിന്ന് കഴിഞ്ഞാൽ ഉടനെ പ്രൊഡക്ഷൻ സ്റ്റോപ്പ് ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ ചിലപ്പോൾ വന്നു എന്ന് വരാം. അപ്പോൾ അങ്ങനത്തത് എണ്ണം ഒരിക്കലും കുറയാനോ അല്ലെങ്കിൽ അത് അടുത്തൊന്ന് ഓർഡർ ചെയ്യാനോ വേണ്ടി കാത്തുനിൽക്കാൻ പറ്റില്ല. അപ്പോൾ അത് കുറേ എണ്ണം ചിലപ്പോൾ കീപ്പ് ചെയ്യേണ്ടി വരും. എന്നാൽ അത്ര ഇമ്പോർട്ടൻ്റ് അല്ലാത്ത ഐറ്റംസ് കുറച്ച് കീപ്പ് ചെയ്താലും മതിയാവും. അപ്പോൾ അങ്ങനെ ഓരോരോ സ്റ്റോക്ക് ഓഫ് മെറ്റീരിയലിനും ഓരോരോ ടൈപ്പ് ഓഫ് മെറ്റീരിയലിനും ഓരോരോ ലെവലിലായിരിക്കും നമ്മൾ സ്റ്റോർ ചെയ്യേണ്ടി വരിക. അപ്പോൾ അതെങ്ങനെയെന്നൊക്കെ തീരുമാനിക്കാൻ നമ്മളെ ക്യൂട്ടി സഹായിക്കുന്നുണ്ട്. ഹൗ മച്ച് ക്വാണ്ടിറ്റി ഓഫ് മെറ്റീരിയൽ ടു ബി കളക്റ്റഡ് ഫ്രം ഈച്ച് സോഴ്സ് ഓഫ് സപ്ലൈ ഫോർ ഈച്ച് ഫാക്ടറി സോഴ്സ് ടു റെഡ്യൂസ് ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ്. ഞാൻ ഇതിൻ്റെ ഇടയ്ക്ക് പറഞ്ഞു കഴിഞ്ഞൊരു കാര്യം തന്നെയാണ്, ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് നമുക്ക് കുറയത്തക്ക രീതിയിൽ ഓരോരോ ഫാക്ടറി, ഒന്നിൽ കൂടുതൽ ഫാക്ടറി ഉണ്ടാവാം, അപ്പോൾ ഓരോരോ ഫാക്ടറിയിലേക്കും വ്യത്യസ്ത സോഴ്സുകളിൽ നിന്നും എന്തുമാത്രം എത്രത്തോളം അളവിൽ മെറ്റീരിയൽ കളക്ട് ചെയ്യണം എന്നുള്ള കാര്യങ്ങളെല്ലാം തീരുമാനിക്കുന്നത്, അതായത് പർച്ചേസുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരുപാട് ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകാൻ ആർക്ക് സാധിക്കും? ഫൈനാൻസ്. ഫിനാൻഷ്യൽ മാനേജേഴ്സ് റിലേ ഹെവ്ലി ഓൺ ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സ്. ഫിനാൻഷ്യൽ മാനേജേഴ്സ് ഫിനാൻഷ്യൽ ഡിസിഷൻസ് ഒക്കെ എടുക്കുന്ന കാര്യത്തിൽ ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സിനെ വളരെയധികം ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. വിച്ച് പ്രോജക്റ്റ് ഈസ് ദ മോസ്റ്റ് ഐഡിയൽ വൈൽ കൺസിഡറിംഗ് ദ ഫാക്ടേഴ്സ് ലൈക്ക് ടൈം വാല്യൂ ഓഫ് മണി ആൻഡ് റിസ്ക് അൺസേർട്ടൈനിറ്റി എക്സെട്ര. ഇപ്പം റിസ്ക്, അതുപോലെ തന്നെ അൺസേർട്ടൈനിറ്റി, അതുപോലെ തന്നെ ടൈം വാല്യൂ ഓഫ് മണി. ടൈം വാല്യൂ ഓഫ് മണി എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താ, ഇന്നലത്തെ ഒരു രൂപയുടെ മൂല്യമല്ല ഇന്നത്തെ ഒരു രൂപക്കുള്ളത് അല്ലേ. അതുപോലെ ഫ്യൂച്ചറിൽ ഒരു ഡേറ്റ് ആകുമ്പോഴേക്ക് ഇപ്പോൾ കിട്ടുന്ന ഒരു ഫണ്ടിന് അല്ലെങ്കിൽ ഇപ്പോൾ കയ്യിലുള്ള പണത്തിൻ്റെ മൂല്യം മാറും, കുറഞ്ഞേക്കാം. അപ്പോൾ അങ്ങനെയുള്ള ഈ പറയുന്ന ഘടകങ്ങളൊക്കെ കൺസിഡർ ചെയ്തുകൊണ്ട് ഏറ്റവും ഗുണകരമായിട്ടുള്ള, ഏറ്റവും ഉചിതമായിട്ടുള്ള, ശരിയായ രീതിയിൽ റിട്ടേൺ കിട്ടുന്ന ഒരു പ്രോജക്റ്റ് ഏതാണെന്ന് ഡിസൈഡ് ചെയ്യുന്നതിന് ഫിനാൻഷ്യൽ മാനേജേഴ്സിനെ ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സ് സഹായിക്കുന്നുണ്ട്. അതുപോലെ ഹൗ ടു മാനേജ് ഫണ്ട് വെൻ ദർ ഈസ് അൺസേർട്ടൈനിറ്റി ഇൻ ഫ്യൂച്ചർ ക്യാഷ് ഇൻഫ്ലോസ് ആൻഡ് ക്യാഷ് ഔട്ട് ഫ്ലോസ്. ക്യാഷ് ഇൻഫ്ലോ എന്നുള്ളത് ഉദ്ദേശിക്കുന്നത് ഇങ്ങോട്ട് ഫേമിലേക്ക് വരുന്ന ക്യാഷ്, ദാറ്റ് മീൻസ് ഇൻകം. ക്യാഷ് ഔട്ട് ഫ്ലോ മീൻസ് പുറത്തേക്ക് പോകുന്നത് മീൻസ് ഇൻവെസ്റ്റ്മെൻറ്റ്. അപ്പോൾ ഒരു ഫ്യൂച്ചർ ക്യാഷ് ഇൻഫ്ലോ എന്തായിരിക്കും, ഫ്യൂച്ചർ ഔട്ട് ഫ്ലോ എന്തായിരിക്കും എന്നതിനെക്കുറിച്ച് നമുക്കൊരു ഉറപ്പുമില്ല. നമ്മളൊരു പ്രോജക്റ്റിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ തീരുമാനിക്കുന്നു, ആ പ്രോജക്റ്റ് ഇന്ന രീതിയിൽ നടക്കുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു. പക്ഷേ അതിൽ നിന്നും ഇൻഫ്ലോ കിട്ടുന്ന കാര്യം എന്താണെന്നോ അതിലേക്ക് ഔട്ട് ഫ്ലോ എങ്ങനെയാണെന്നൊക്കെ നമുക്ക് അൺസർട്ടൈനിറ്റി ഉണ്ടാവാം. അപ്പോൾ അങ്ങനെയൊക്കെയുള്ളൊരു സാഹചര്യത്തിൽ ഫണ്ട് എങ്ങനെ മാനേജ് ചെയ്യണം തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ തീരുമാനിക്കുന്നതിന് ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സ് സഹായിക്കുന്നുണ്ട്. ഹൗ ടു പ്രെഡിക്ട് ക്യാഷ് ഇൻഫ്ലോസ് ആൻഡ് ഔട്ട് ഫ്ലോസ് ആൻഡ് സോൾവ് ദ ഇഷ്യൂസ് റിലേറ്റഡ് ടു ദ പ്രോബ്ലം ഓഫ് ഷോർട്ടേജ് ഓഫ് സർപ്ലസ് ഫണ്ട്സ്. ഇപ്പം ക്യാഷ് ഇൻഫ്ലോ, നമ്മളൊരു ഒരു പ്രോജക്റ്റ് നമ്മൾ ഡിസൈഡ് ചെയ്യുന്ന സമയത്ത് അതിൽ നിന്ന് ഭാവിയിൽ കിട്ടിയേക്കാവുന്ന ക്യാഷ് ഇൻഫ്ലോ എത്ര ആയിരിക്കാം, അതിലേക്ക് വേണ്ടി വന്ന ഔട്ട് ഫ്ലോ എത്ര ആയിരിക്കാം എന്നൊക്കെ നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ അതെങ്ങനെ പ്രെഡിക്റ്റ് ചെയ്യാം എന്നുള്ളതിനെ സഹായിക്കുന്നത് ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്കാണ്. അതുപോലെ തന്നെ ഫണ്ടിൻ്റെ ഷോർട്ടേജ് ഉണ്ടാവാം അല്ലെങ്കിൽ സർപ്ലസ് ഉണ്ടാവാം, ഈ രണ്ട് പ്രശ്നവും ഒരുപക്ഷെ മാനേജർ ഫേസ് ചെയ്തു എന്ന് വരാം. അപ്പോൾ അന്നേരത്ത് അങ്ങനത്തെ പ്രശ്നങ്ങൾ എങ്ങനെ സോൾവ് ചെയ്യാം തുടങ്ങിയതിനൊക്കെ ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്ക് സഹായിക്കുന്നുണ്ട്. ദെൻ മാൻ പവർ പ്ലാനിങ് ആൻഡ് ജോബ് അസൈൻമെൻറ്റ്സ്. പ്ലാനിങ് മീൻസ് എംപ്ലോയീസിൻ്റെ സെലക്ഷൻ, അങ്ങനെയുള്ള പ്ലാനിങ് കാര്യങ്ങൾ, അവർക്ക് ജോലി അസൈൻ ചെയ്ത് കൊടുക്കുന്നത് എങ്ങനെ തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്ക് സഹായിക്കുന്നുണ്ട്. വാട്ട് ഈസ് ദ ഐഡിയൽ പ്രൊപ്പോർഷൻ ഓഫ് വേരിയസ് കാറ്റഗറീസ് ഓഫ് എംപ്ലോയീസ്. പലതരത്തിലുള്ള എംപ്ലോയീസിനെ ഒരു ഓർഗനൈസേഷൻ ആവശ്യമാണ് അല്ലേ. മാനേജർ തൊട്ട് സൂപ്പർവൈസർ തൊട്ട് സ്കിൽഡ് ലേബേഴ്സ് വരെയൊക്കെയുള്ള ഒരുപാട് തരത്തിലുള്ള എംപ്ലോയീസിനെ വേണം. അപ്പോൾ എങ്ങനെയാണ് വിവിധ തരത്തിലുള്ള എംപ്ലോയീസ് വേണ്ടത്, ഏതെണ്ണാണ്, ഏതെല്ലാം തരത്തിലുള്ള എംപ്ലോയീസാണ് കൂടുതൽ വേണ്ടത്, എത്ര എണ്ണം വേണം തുടങ്ങിയ രീതിയിലെല്ലാം നമ്മുടെ മാൻ പവർ പ്ലാൻ ചെയ്യുന്നിടത്തെല്ലാം ആര് സഹായിക്കുന്നുണ്ട്, ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സ് സഹായിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഹൗ വേരിയസ് ജോബ്സ് ആർ ടു ബി അസൈൻ ടു വേരിയസ് എംപ്ലോയീസ് സോ ആസ് ടു റെഡ്യൂസ് കോസ്റ്റ്.
കോസ്റ്റ് മാക്സിമം റെഡ്യൂസ് ചെയ്യത്തക്ക രീതിയിൽ അതേസമയം ഇഫക്റ്റീവായിട്ടും എങ്ങനെ വിവിധ എംപ്ലോയീസിന് ജോലികളെല്ലാം തന്നെ അസൈൻ ചെയ്ത് കൊടുക്കണം, എങ്ങനെയാണ് തൊഴിൽ വീതിച്ചു കൊടുക്കേണ്ടത് തുടങ്ങിയ കാര്യങ്ങളെല്ലാം തീരുമാനിക്കുന്നതിന് ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സ് സഹായിക്കുന്നുണ്ട്. ദെൻ മാർക്കറ്റിങ്ങിൻ്റെ ഫീൽഡിൽ ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്ക് നമുക്ക് അപ്ലിക്കബിൾ ആണ്. വാട്ട് ഈസ് ദ ഒപ്റ്റിമം എമൗണ്ട് ഓഫ് അഡ്വർടൈസ്മെൻറ്റ് ഇൻ വേരിയസ് ടൈപ്സ് ഓഫ് മീഡിയ? അഡ്വർടൈസ്മെൻറ്റ് നടത്തും അല്ലേ, അഡ്വർടൈസ്മെൻറ്റ് ന്യൂസ് പേപ്പറിലാവാം, ടി വിയിലാവാം, ഇൻ്റർനെറ്റ് വഴിയാവാം, പല പല മോഡിൽ നമുക്ക് അഡ്വർടൈസ്മെൻ്റ് ആവാം. അപ്പോൾ എങ്ങനെയാണ്, ഏതാണ് ഒപ്റ്റിമം എമൗണ്ട് നമ്മൾ ഓരോരോ മീഡിയയിലും സ്പെൻഡ് ചെയ്യേണ്ട അഡ്വർടൈസ്മെൻറ്റിൻ്റെ ഒപ്റ്റിമം എമൗണ്ട് ഏതാണെന്ന് തീരുമാനിക്കുന്നതിന് നമ്മുടെ ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സ് സഹായിക്കും. അത് ടി വിയിലാണോ കൂടുതൽ നമ്മൾ പണം സ്പെൻഡ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ന്യൂസ് പേപ്പറിലാണോ കൂടുതൽ പണം സ്പെൻഡ് ചെയ്യേണ്ടത് എന്നുള്ളതൊക്കെ തീരുമാനിക്കാൻ നമ്മളെ ക്യൂട്ടി സഹായിക്കും. വിച്ച് ഈസ് ദ മോസ്റ്റ് സ്യൂട്ടബിൾ മെത്തേഡ് ഓഫ് സെയിൽസ് പ്രൊമോഷൻ ടെക്നിക് ഫോർ ഈച്ച് റീജിയൻ ഓർ പ്രോഡക്റ്റ് കാറ്റഗറി? ഓരോരോ മേഖലയിൽ, ഇപ്പോൾ സൗത്ത് സോൺ ഉണ്ട്, നോർത്ത് സോൺ ഉണ്ട്, അല്ലെങ്കിൽ ഓരോരോ സ്റ്റേറ്റിൽ അല്ലെങ്കിൽ ഓരോരോ ജില്ലയിൽ ഒക്കെ ആളുകളുടെ കൾച്ചറൊക്കെ വ്യത്യാസമുണ്ടല്ലേ. അപ്പോൾ ഓരോരോ റീജിയണിൽ ഓരോരോ മേഖലയിൽ പ്രൊമോഷൻ ടെക്നിക്ക്, സെയിൽസ് വർദ്ധിപ്പിക്കുന്നതിനുള്ള ടെക്നിക്ക്, സെയിൽസ് പ്രൊമോഷൻ ടെക്നിക്ക് ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ളത് ഏതാണെന്ന് ഡിസൈഡ് ചെയ്യുന്നതിന്, അല്ലെങ്കിൽ ഓരോരോ പ്രോഡക്റ്റ് കാറ്റഗറിക്ക് പലതരത്തിലുള്ള പ്രോഡക്റ്റുകൾ ഒരു കമ്പനി പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടാവാം, അപ്പോൾ ഓരോരോ തരം പ്രോഡക്റ്റ് കാറ്റഗറിക്ക് എങ്ങനത്തെ സെയിൽസ് പ്രൊമോഷൻ ടെക്നിക്കാണ് അപ്ലൈ ചെയ്യേണ്ടത് തുടങ്ങിയതൊക്കെ ഡിസൈഡ് ചെയ്യുന്നതിന് നമ്മുടെ ക്യൂട്ടി ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. വിച്ച് ഈസ് ദ മോസ്റ്റ് ഐഡിയൽ മാർക്കറ്റ് മിക്സ്, ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള മാർക്കറ്റ് മിക്സ് ഏതാണെന്ന് ഡിസൈഡ് ചെയ്യുന്നതിന് സഹായിക്കുന്നുണ്ട്. ദെൻ റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റിൻ്റെ ഫീൽഡിലും സഹായിക്കുന്നുണ്ട്. എന്തെല്ലാം ക്വസ്റ്റ്യൻ നമുക്ക് ആൻസർ ചെയ്യാൻ സഹായിക്കും നോക്കാം. ഹൗ മച്ച് എമൗണ്ട് ഈസ് ടു ബി സ്പെൻഡ് ഇൻ വേരിയസ് റിസർച്ച് ആക്ടിവിറ്റീസ് ബൈ കൺസിഡറിങ് ദ പ്രോബബിലിറ്റി ഓഫ് ഇറ്റ് സക്സസ് ആൻഡ് ഇവൻച്വൽ പ്രോഫിറ്റബിലിറ്റി ഓഫ് ദി പ്രോഡക്ട്സ്? എത്രത്തോളം എമൗണ്ടാണ് നമ്മൾ വിവിധ തരത്തിലുള്ള റിസർച്ച് ആക്ടിവിറ്റീസിൽ സ്പെൻഡ് ചെയ്യേണ്ടത്, ഏതൊക്കെ കൺസിഡർ ചെയ്തിട്ടാണ് നമ്മൾ തീരുമാനിക്കുന്നത്? ബൈ കൺസിഡറിങ് ദ പ്രോബബിലിറ്റി ഓഫ് ഇറ്റ് സക്സസ്, റിസർച്ച് എന്ന് പറയുമ്പോൾ എന്താണെന്ന് നമുക്ക് അറിയാത്തൊരു കാര്യം കണ്ടെത്താൻ വേണ്ടിയിട്ടാണ് നമ്മൾ ശ്രമിക്കുന്നത് അല്ലേ. അപ്പോൾ സക്സസിൻ്റെ സാധ്യത, പ്രോബബിലിറ്റി മീൻസ് സാധ്യത എത്രത്തോളം ഉണ്ടെന്ന് പരിഗണിച്ചുകൊണ്ട് വിവിധ റിസർച്ച് ആക്ടിവിറ്റീസിൽ സ്പെൻഡ് ചെയ്യേണ്ട എമൗണ്ട് എത്രയാണെന്ന് തീരുമാനിക്കുന്നതിന്, ആൻഡ് ഇവൻച്വൽ പ്രോഫിറ്റബിലിറ്റി ഓഫ് പ്രോഡക്ട്സ്, ആ ഒരു പർട്ടിക്കുലർ പ്രോഡക്റ്റ് നമ്മൾ ഡെവലപ്പ് ചെയ്തെടുത്തിട്ട് മാത്രം കാര്യമല്ല, അതിന് ഭാവിയിൽ പ്രോഫിറ്റ് ഉണ്ടാക്കാനും കൂടെ സാധ്യത ഉണ്ടായിരിക്കണം അല്ലേ. അപ്പോൾ അതിൻ്റെ ആ ഒരു പ്രോഡക്റ്റിൻ്റെ പ്രോഫിറ്റബിലിറ്റി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൺസിഡർ ചെയ്തുകൊണ്ട് ഒരു റിസർച്ച് ആക്ടിവിറ്റീസിൽ എന്തുമാത്രം പണം സ്പെൻഡ് ചെയ്യണം എന്നൊക്കെ തീരുമാനിക്കുന്നതിന് ക്യൂട്ടി നമ്മെ സഹായിക്കുന്നുണ്ട്. ദെൻ അഗ്രികൾച്ചറിൻ്റെ ഫീൽഡിൽ സഹായിക്കുന്നുണ്ട്. വിച്ച് ഫാമിംഗ് ആക്ടിവിറ്റീസ് ദ മോസ്റ്റ് ഐഡിയൽ ഫോർ ഈച്ച് പ്ലേസ് ടൈം ബാച്ച് ബൈ കൺസിഡറിങ് ദ പ്രോഫിറ്റ് വെതർ കണ്ടീഷൻസ് റിസ്ക് അൺസെർട്ടൈൻറ്റി എക്സെട്ര? നമ്മുടെ നഷ്ടസാധ്യതകൾ, അനിശ്ചിതാവസ്ഥ, നമ്മുടെ വെതർ കണ്ടീഷൻ കാലാവസ്ഥ സാഹചര്യങ്ങൾ, പിന്നെ പ്രോഫിറ്റ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൺസിഡർ ചെയ്തുകൊണ്ട് ഏറ്റവും ഐഡിയലായിട്ട് ഏത് സ്ഥലത്താണ് അല്ലെങ്കിൽ ഏത് ടൈമിലാണ് ഏത് ബാച്ചായിട്ടാണ് നമ്മൾ ഫാമിംഗ് ആക്ടിവിറ്റി ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ തന്നെ തീരുമാനിക്കുന്നതിന് ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സ് നമ്മളെ സഹായിക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയൊക്കെയാണ് നമുക്കതിൻ്റെ അപ്ലിക്കേഷൻസ് പറയാനുള്ളത്. ദ ലിമിറ്റേഷൻസ് ഓഫ് ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഇൻഹറൻറ്റ് ലിമിറ്റേഷൻസ് ഓഫ് മാത്തമാറ്റിക്കൽ എക്സ്പ്രഷൻസ്. സെവറൽ മാത്തമാറ്റിക്കൽ മോഡൽസ്, ഇക്വേഷൻസ് ആൻഡ് എക്സ്പ്രഷൻസ് ആർ വൈഡ്ലി യൂസ്ഡ് ഇൻ ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സ്. ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സിനകത്ത് ഒരുപാട് മാത്തമാറ്റിക്കൽ മോഡൽസും ഇക്വേഷൻസും എക്സ്പ്രഷൻസ് ഒക്കെ നമ്മൾ ഉപയോഗിക്കുന്നുണ്ടെന്നറിയാം. അപ്പോൾ അവയുടേതായ കുറേ ലിമിറ്റേഷൻസ് ഉണ്ട്. ആ ലിമിറ്റേഷൻസ് ഏതിനെയും ബാധിക്കും, നമ്മുടെ ഡിസിഷനെയും ബാധിക്കും എന്നാണ് പറഞ്ഞു വരുന്നത്. അപ്പോൾ നോക്കാം. മോസ്റ്റ് ഓഫ് ദീസ് മോഡൽസ് ആർ ബേസ്ഡ് ഓൺ പ്രീ കണ്ടീഷൻസ് ഓർ അസംഷൻസ് ആൻഡ് ആർ ഇൻകോർപ്പറേറ്റഡ് വിത്ത് ഡെറിവേഷൻ ഓഫ് ആൻ ഇക്വേഷൻ. ഇപ്പം ഈ പറഞ്ഞിട്ടുള്ള മോഡൽസും ഇക്വേഷൻസ് എല്ലാം തന്നെ ഏതാനും പ്രീ കണ്ടീഷൻസിനെ, അതായത് ഏതാനും അസംഷൻസിനെ ബേസ് ചെയ്തിട്ടാണ് ഇരിക്കുന്നത്. കൂടാതെ ആൻഡ് ആർ ഇൻകോർപ്പറേറ്റഡ് വിത്ത് ദ ഡെറിവേഷൻസ് ഓഫ് ആൻ ഇക്വേഷൻസ്, ഈ ഇക്വേഷൻസിൻ്റെ ഡെറിവേഷൻസുമായിട്ട് ഇൻകോർപ്പറേറ്റ് ചെയ്യപ്പെട്ടതും കൂടെയാണ്. അപ്പോൾ ഈ പറയുന്ന അസംഷൻസ് ഏതിനെ ബേസ് ചെയ്തിട്ടാണോ നമ്മൾ ഈ പറയുന്ന മോഡൽസ് ഡെവലപ്പ് ചെയ്തിട്ടിരിക്കുന്നത്, ആ പറയുന്ന അസംഷൻസ് ഇൻകറക്റ്റ് ആവുകയോ അല്ലെങ്കിൽ ഈ പറയുന്ന ഇക്വേഷൻസ് പ്രോപ്പർലി യൂസ് ചെയ്യാതിരിക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ ഡിസിഷൻ എന്തായിരിക്കും, തെറ്റായിത്തീരും എന്നുള്ളതാണ്. ഈ സച്ച് ഇക്വേഷൻസ് ആർ നോട്ട് യൂസ്ഡ് പ്രോപ്പർലി ഓർ ഇഫ് ദ അണ്ടർലൈയിങ് അസംഷൻസ് ആർ നോട്ട് കറക്റ്റ് ദ ഡിസിഷൻ വിൽ ബി ഫെയിലിയർ. ഒരു മാത്തമാറ്റിക്കൽ എക്സ്പ്രഷനാണ്, അതിൽ പ്രോപ്പറായിട്ട് ഉപയോഗപ്പെടുത്താൻ സാധിച്ചില്ല എങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ഡിസിഷനും തെറ്റായി പോകുമെന്നാണ് പറയുന്നത്. ദെൻ ഹൈ കോസ്റ്റ് ആർ ഇൻവോൾവ്ഡ് ഇൻ ദ യൂസ്. കോസ്റ്റ് ഓഫ് കളക്ടിങ് ആക്യുറേറ്റ് ഡാറ്റ, ഡാറ്റ പ്രോസസ്സിംഗ്,
സർവീസ് ഓഫ് എക്സ്പേർട്ട് ആർ ഹൈ ആൻഡ് ഹെൻസ് ദ യൂസ് ഓഫ് ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സ് ഈസ് കോസ്റ്റ്ലിയർ അഫെയർ. ഈ ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സ് യൂസ് ചെയ്യാമെന്ന് പറഞ്ഞിരുന്നാൽ പോരാ, അത് ഒരുപാട് ചിലവുള്ള കാര്യമാണ്. അപ്പോൾ ഇഷ്ടംപോലെ പണം ഇറക്കാൻ സാധിക്കുന്ന ബിസിനസ്സുകൾക്ക് ഏത് അപ്ലൈ ചെയ്യാനും പറ്റുള്ളൂ, ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സ് അപ്ലൈ ചെയ്യാനും പറ്റുള്ളൂ. അപ്പോൾ എന്തുകൊണ്ടാണ് ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സ് എക്സ്പെൻസീവ് ആകുന്നത്? അക്യുറേറ്റ് ആയിട്ടുള്ള ഡാറ്റ, കറക്റ്റ് ഡാറ്റ നമ്മൾ കളക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരുപാട് ചിലവുണ്ട്. അതുപോലെ തന്നെ ഡാറ്റ പ്രോസസ്സ് ചെയ്തെടുക്കണമെങ്കിൽ അതിൻ്റെ എക്സ്പേർട്ടുകളെ വെച്ചിട്ട് ഇത് കാര്യം ചെയ്യാൻ പറ്റുള്ളൂ. എല്ലാവരെ കൊണ്ടും ഈ ഡാറ്റ കളക്ഷനോ അതിൻ്റെ പ്രോസസ്സിങ്ങോ സാധ്യമല്ല. അത്തരം എക്സ്പേർട്ടുകളുടെ സർവീസ് കിട്ടണമെങ്കിൽ നമ്മൾ നല്ല പണം ചിലവഴിക്കേണ്ടതായിട്ട് വരും. അപ്പോൾ ഈ രീതിയിലൊക്കെ നമുക്ക് ഉയർന്ന കോസ്റ്റ് വരുന്നതുകൊണ്ട് തന്നെ ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്ക് അപ്ലൈ ചെയ്യുക എന്ന് പറയുന്നത് ഒരു കോസ്റ്റ്ലിയർ ആയിട്ടുള്ള ഒരു പ്രവർത്തനമാണ്. അതുകൊണ്ട് ചിലവ് കൂടി വന്നതാണ്. Then considering the cost aspect, most of the organizations still take decision by exercising intuitions and judgment. അപ്പോൾ ഇങ്ങനെ ഈ ഒരു കോസ്റ്റ് ആസ്പെക്റ്റ് ഉള്ളതുകൊണ്ട് തന്നെ മിക്ക ഓർഗനൈസേഷൻസും ഇപ്പോഴും ഡിസിഷൻ എടുക്കുന്ന ഏതിൻ്റെ അടിസ്ഥാനത്തിലാണ്? ഒരു ഇൻഡ്യൂഷൻ്റെ, ഒരു ഒരു തോന്നലിൻ്റെ, അതുപോലെ തന്നെ ഒരു ജഡ്ജ്മെൻറ്റിൻ്റെ, ഒരു തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ അങ്ങ് എടുക്കുകയാണ്. ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്കൊന്നും അവർ അപ്ലൈ ചെയ്യുന്നില്ല, ഇതിൻ്റെ കോസ്റ്റ് ഇത്രയും കൂടുന്നതുകൊണ്ട്. അപ്പം നന്നായിട്ട് ഫണ്ട് ഇറക്കാൻ പറ്റുന്നവർക്ക് അത് യൂസ് ചെയ്യാൻ പറ്റുന്നുള്ളൂ എന്നുള്ളതാണ് അതിൻ്റെ മറ്റൊരു പ്രധാന ലിമിറ്റേഷൻ. ദെൻ ഡു നോട്ട് കൺസിഡർ ഇൻടാഞ്ചിബിൾ ഫാക്ടേഴ്സ്. ഇൻടാഞ്ചിബിൾ ഫാക്ടേഴ്സ് സച്ച് ആസ് സ്കിൽ, ആറ്റിറ്റ്യൂഡ് ആൻഡ് എക്സ്പേർട്ട് നോളജ് ഓഫ് മാനേജ്മെൻറ്റ് പീപ്പിൾ ഇൻ ടേക്കിംഗ് ഡിസിഷൻസ് ഹാവ് നോ സിഗ്നിഫിക്കൻസ് ഇഫ് എ പ്രോബ്ലം ഈസ് യൂസ്ഡ് ബൈ യൂസിങ് ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സ്. ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സ് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ഒരു പ്രോബ്ലം സോൾവ് ചെയ്യാമെന്ന് പറയുമ്പം ആ ഒരു മാത്തമാറ്റിക്കൽ ടെക്നിക്സിനോ അതിനോ വേണ്ട ഡാറ്റ ഏതൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനത്തരം ഡാറ്റ കളക്ട് ചെയ്യുന്നു, അതിൽ ഇക്വേഷൻ അപ്ലൈ ചെയ്യുന്നു, അവിടെ നമുക്ക് കിട്ടുന്ന ഒരു ഫിഗറിൻ്റെ അടിസ്ഥാനത്തിൽ. അപ്പോൾ ഏതെങ്കിലും ഒരു ഒരു സ്റ്റാൻഡേർഡ് ഉണ്ടായിരിക്കും, അതിനേക്കാളും ഗ്രേറ്റർ ആണോ ലെസ് ആണോ എന്നൊക്കെ നോക്കിയിട്ട് നമ്മൾ ഒരു ഡിസിഷനിലെത്തുകയാണ്. അല്ലാതെ ഇൻടാഞ്ചിബിൾ ആയിട്ടുള്ള ഒരുപാട് ഫാക്ടേഴ്സ് ഉണ്ട് അല്ലേ. മാനേജ്മെൻറ്റ് പീപ്പിളിന് ഒരുപാട് കഴിവുകളുണ്ട്, സ്കില്ല്, ആറ്റിറ്റ്യൂഡ്, അവരുടെ ഒരുപാട് വർഷത്തെ നോളജ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം അത്തരം കാര്യങ്ങളൊന്നും കൺസിഡർ ചെയ്യപ്പെടുന്നില്ല ഈ ഒരു ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സ് അപ്ലൈ ചെയ്യുന്ന സമയത്ത്. അവിടെ മാത്തമാറ്റിക്കൽ ആയിട്ടുള്ള ഇക്വേഷൻസും മറ്റും മാത്രം കൺസിഡർ ചെയ്തിട്ട് അങ്ങ് ഡിസിഷൻ എടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതൊരു വലിയൊരു ലിമിറ്റേഷനാണ്. ദെൻ ദിസ് മേ ലീഡ് ടു ഡിസാറ്റിസ്ഫാക്ഷൻ അമംഗ് എക്സിക്യൂട്ടീവ്സ് ആൻഡ് നോൺ കോപ്പറേഷൻ അറ്റ് ദ ടൈം ഓഫ് ഇംപ്ലിമെൻറ്റേഷൻ ഓഫ് ദി ഡിസിഷൻ. അപ്പോൾ ഇങ്ങനെ ചെയ്യുന്നതുകൊണ്ട് തന്നെ ഈ പറയുന്ന മാനേജ്മെൻറ്റ് പീപ്പിളിൻ്റെ കഴിവുകൾ കൺസിഡർ ചെയ്യാത്തതുകൊണ്ടൊക്കെ തന്നെ മാനേജ്മെൻറ്റ് പീപ്പിളിൻ്റെ ഇടയിൽ ഡിസാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അത് അത്തരം ഡിസിഷൻസ് ഇംപ്ലിമെൻ്റ് ചെയ്യുന്ന സമയത്ത് അവരുടെ അടുത്ത് നിന്ന് ഉള്ളൊരു നിസ്സഹകരണം, ഒരു സഹകരണമില്ലായ്മയ്ക്ക് അവിടെ സാഹചര്യം ഉണ്ടായേക്കാം എന്നാണ് പറയുന്നത്. ഇൻ മോസ്റ്റ് ഓഫ് ദി റിയൽ ലൈഫ് സിറ്റുവേഷൻസ് ഡിസിഷൻ ടേക്കൺ ബൈ എക്സൈസിങ് ഇൻഡ്യൂഷൻ ആൻഡ് ജഡ്ജ്മെൻറ്റ് ആർ പ്രൂവ്ഡ് ആസ് ബെറ്റർ. നമ്മുടെ ഒട്ടുമിക്ക ജീവിത സാഹചര്യങ്ങളിലും നമ്മൾക്ക് പ്രൂവ് ചെയ്യാൻ പറ്റിയിട്ടുള്ളൊരു കാര്യം ചെയ്ഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഡിസിഷൻസ് എടുക്കുന്നത് ഇങ്ങനെ പറയുന്ന മാത്തമാറ്റിക്കൽ ഇക്വേഷൻസും മറ്റൊക്കെ യൂസ് ചെയ്യുന്നതിനേക്കാളും നന്നാവുന്നത് ഒരു ഇൻഡ്യൂഷൻ, നമ്മുടെ ഒരു ഉൾവിളിയുടെ അടിസ്ഥാനത്തിൽ അല്ലെ, നമ്മുടെ ഒരു അന്നേരത്തുള്ള ഒരു ജഡ്ജ്മെൻറ്റിൻ്റെ ഒക്കെ അടിസ്ഥാനത്തിൽ ആണ് കൂടുതൽ സക്സസ്ഫുൾ ആയുള്ള ഡിസിഷൻ എടുക്കാൻ സാധിക്കുക എന്നുള്ളതാണ് നമ്മൾ പലപ്പോഴും കണ്ടിട്ടുള്ളതെന്നാണ് പറയുന്നത്. അപ്പം എപ്പോഴും മാത്തമാറ്റിക്കൽ എക്സ്പ്രഷൻസ് ഉപയോഗിച്ചുകൊണ്ടുള്ള ഡിസിഷൻ സ്യൂട്ടബിൾ ആവണമെന്നില്ല എന്നാണ് പറയുന്നത്. നോട്ട് എ കംപ്ലീറ്റ് ഡിസിഷൻ മേക്കിംഗ് പ്രോസസ്. ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സ് ആർ സ്റ്റിൽ കൺസിഡേർഡ് ആസ് ജസ്റ്റ് ദ ടൂൾസ് ഫോർ അനാലിസിസ് ആൻഡ് നോട്ട് എ കംപ്ലീറ്റ് ഡിസിഷൻ മേക്കിംഗ് പ്രോസസ്. പൂർണ്ണമായിട്ടും ഡിസിഷൻ എടുക്കാൻ വേണ്ടിയിട്ട് സഹായിക്കുന്ന ഒന്നല്ല ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്ക്. നമ്മൾ കുറച്ച് ഡാറ്റ കളക്ട് ചെയ്യുന്നു, ഇക്വേഷൻസ് അപ്ലൈ ചെയ്യുന്നു, അതിന് കിട്ടുന്ന റിസൾട്ട് വെച്ചിട്ട് അതാണ് തീരുമാനമാക്കുന്നു നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല. നമുക്ക് ഒരു എന്തെങ്കിലും ഒരു ഒരു ഐഡിയ തരാൻ വേണ്ടി മാത്രമേ നമുക്ക് ഈ ഒരു ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സ് ഉപയോഗപ്പെടുത്താൻ പറ്റുള്ളൂ. അതിൻ്റെ അടിസ്ഥാനത്തിൽ പിന്നീട് ഒരു ഡിസിഷനിലേക്ക് എത്തുകയാണ് ശരിക്കും ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സ് ഒരു ടൂള് മാത്രമാണ്, അനാലിസിസിനുള്ള നമ്മുടെ തന്ന ഡാറ്റയും മറ്റും പരിശോധിക്കാനുള്ള ടൂള് മാത്രമാണ്, അല്ലാതെ ഒരിക്കലും ഒരു കംപ്ലീറ്റ് ഡിസിഷൻ മേക്കിംഗ് പ്രോസസ്സ് അല്ല അത് എന്നാണ് പറയുന്നത്. ദെൻ ദ സിംപ്ലി സജസ്റ്റ് ദ ബെസ്റ്റ് ആൾട്ടർനേറ്റീവ് ബട്ട് ഇൻ ഫൈനൽ സ്റ്റേജ് മോസ്റ്റ് ബിസിനസ് ഡിസിഷൻ വിൽ ഇൻവോൾവ് ഹ്യൂമൻ എലമെൻറ്റ്. ആൾട്ടർനേറ്റീവ് ഏതാണെന്നുള്ളൊരു സജഷൻ നമുക്ക് തരിക മാത്രമേ ഉള്ളൂ ഫൈനൽ സ്റ്റേജ് വരെയൊക്കെ. മോസ്റ്റ് ബിസിനസ് ഡിസിഷനിലും എന്താ ഉണ്ടാവുക? ഹ്യൂമൺ എലമെൻ്റ് ഉണ്ടാവുക. പിന്നീട് അവിടുത്തെ മാനേജേഴ്സാണ് ഏത് വേണം നമ്മൾ തീരുമാനിക്കുന്നത്. ഉള്ളതിൽ നല്ലത് ഏതൊക്കെ ആവാം എന്നുള്ളതിനെ കുറിച്ചുള്ള ഒരു ഐഡിയ മാത്രമേ നമുക്കത് തരുന്നുള്ളൂ. ദ സിംപ്ലി സജസ്റ്റ് ദ ബെസ്റ്റ് ആൾട്ടർനേറ്റീവ് ബട്ട് ഇൻ ഫൈനൽ സ്റ്റേജ് മോസ്റ്റ് ബിസിനസ് ഡിസിഷൻ വിൽ ഇൻവോൾവ് ഹ്യൂമൺ എലമെൻറ്റ്. ബെസ്റ്റ് ആൾട്ടർനേറ്റീവ് ഏതാണ് സജസ്റ്റ് ചെയ്യാൻ മാത്രമേ ചെയ്യുന്നുള്ളൂ.
ഫൈനൽ സ്റ്റേജിൽ കൂടുതൽ ബിസിനസ് ഡിസിഷൻസ് എടുക്കുന്നത് ഹ്യൂമൺ എലമെൻ്റ് ആണ്, മീൻസ് ഹ്യൂമൺ ബീങ്സ് ആണ്, അതായത് മാനേജേഴ്സ് തന്നെയാണ് എടുക്കുന്നതെന്നാണ് പറയുന്നത്. ദ ഫോർ ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സ് ആർ വൈഡ്ലി ആക്സെപ്റ്റഡ് ആസ് എ സപ്ലിമെൻ്റ് റാദർ ദാൻ എ സബ്സ്റ്റിറ്റ്യൂട്ട് ഫോർ മാനേജ്മെൻറ്റ്. അപ്പോൾ ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സ് വ്യാപകമായിട്ട് അംഗീകരിക്കപ്പെട്ടിട്ടുള്ളത് ഏത് രീതിയിലാണ്? ഒരു സപ്ലിമെൻ്റ് മാത്രമായിട്ടാണ്, ഒരു അനുബന്ധമായിട്ട്, ഒരു സപ്പോർട്ടീവ് എലമെൻ്റായിട്ട് മാത്രമേ ഇതിനെ കൺസിഡർ ചെയ്തിട്ടുള്ളൂ, അല്ലാതെ മാനേജ്മെൻറ്റിന് പകരം നിൽക്കുന്ന ഒന്നായിട്ട് ഒരിക്കലും, ഒരു സബ്സ്റ്റിറ്റ്യൂട്ടായിട്ട് ഒരിക്കലും ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സിനെ കൺസിഡർ ചെയ്തിട്ടില്ല. അത് മാനേജ്മെൻറ്റ് ഡിസിഷൻസ് എടുക്കാൻ വേണ്ടി സഹായിക്കുന്ന ഒരു ടൂളായിട്ട്, അതിന് സപ്ലിമെൻ്റ് ചെയ്യുന്ന ഒന്നായിട്ട് മാത്രമാണ് ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്കിനെ നമ്മൾ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു ഇൻട്രൊഡക്ഷൻ വീഡിയോയിൽ പറയാനുള്ളത്. നെക്സ്റ്റ് വീഡിയോയിൽ നമ്മൾ കോറിലേഷൻ എന്ന് പറയുന്ന ഒരു ചാപ്റ്ററിൽ കുറേ കാര്യങ്ങളാണ് പറയാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. Till then.